എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഇപ്പോൾ ബുധനാഴ്ചകളിൽ ഞാൻ കാർട്ടൂണിസ്റ്റായ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ സ്കൂളിൽ വെച്ച് ഉണ്ടായ തിക്താനുഭവമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ സ്കൂള് കഴിഞ്ഞും സ്കൂളിലും കോളേജിലും ഒന്നും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. ആലപ്പുഴ എസ് ഡി കോളേജിൽ പ്രീഡിഗ്രിയായിരുന്ന സമയത്തും അവിടെ പ്രത്യേകിച്ച് ഒരു കലാപരമായ ഒരു ഇടപെടലിനോ അല്ലെങ്കിൽ ഒരു ഒന്നിനും സാഹചര്യമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ അത് കഴിഞ്ഞ് പ്രീഡിഗ്രി കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ കോട്ടയത്ത് ഒരു കാർട്ടൂൺ ക്യാമ്പ്, കാർട്ടൂൺ അക്കാദമിയുടെ ഒരു കാർട്ടൂൺ ക്യാമ്പ് കോട്ടയത്ത് മണിമലയിൽ വെച്ച് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാർട്ടൂൺ ക്യാമ്പിന് ഞാൻ ആദ്യമായിട്ടൊരു കാർട്ടൂൺ ക്യാമ്പിന് പങ്കെടുക്കുന്ന ഈ മണിമല ക്യാമ്പിലാണ്. അപ്പോൾ അവിടെ ക്ലാസ് എടുക്കാനായിട്ട് ഈ പ്രശസ്ത കാർട്ടൂണിസ്റ്റുകളായ ടോംസും സുമാർ സാറും നാഥൻ മാഷും ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കാർട്ടൂണിസ്റ്റുകൾ അവിടെ വന്നിരുന്നു. അക്കൂട്ടത്തിൽ ടോം സാറിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് കാർട്ടൂൺ അഡ്വർടൈസിങ് രംഗത്ത് കാർട്ടൂണിന് ഭയങ്കര ഒരു പ്രാധാന്യം എപ്പോഴുണ്ട്. അപ്പം നിങ്ങൾ പിന്നെ പറയുക, ഈ പ്രസിദ്ധീകരണത്തിൽ വരുന്ന കാർട്ടൂണുകളിലേക്കാളുപരി അഡ്വർടൈസിങ് രംഗത്ത് കാർട്ടൂണുകൾ അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആ രംഗത്തേക്കൊക്കെ നോക്കുന്നത് നന്നായിരിക്കും എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം അതെൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അച്ഛന് പയറുകടലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൂട് ഒട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഴയ പത്രങ്ങളാണ്, പഴയ പത്രങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ കവർ ഒട്ടിക്കുന്നത്. അപ്പോൾ കൂടൊട്ടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പരസ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എറണാകുളത്ത് KPB അഡ്വർടൈസിങ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു ചെറിയ ഒരു സിംഗിൾ കോളം പരസ്യമാണ്, എന്നെ ആർട്ടിസ്റ്റുമാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പരസ്യം. ഇതെൻ്റെ കണ്ണിൽ ഉടക്കി പെട്ടെന്ന്. അപ്പം ഈ ടോം സാറ് പറഞ്ഞതും ഇതുമായിട്ട് ഞാനൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇതൊരു അഡ്വർടൈസിങ് കമ്പനിക്കാരാണ് ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. സാറ് പറഞ്ഞ അഡ്വർടൈസിങ് കമ്പനിയിൽ കാർട്ടൂണുകൊണ്ട് നല്ല ചാൻസ്, കാർട്ടൂണിന് നല്ല ചാൻസാണെന്ന് ഇങ്ങനെ ടോംസ് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പം എൻ്റെ മനസ്സിലൊരു ഒരു ഐഡിയ വന്നു, ഇത് ഒരു ആപ്ലിക്കേഷൻ അയച്ചാലോ. അതുവരെ ഞാൻ ആപ്ലിക്കേഷൻ ഒന്നും അയച്ചിട്ടില്ല, വീട്ടിൽ ഇങ്ങനെ പ്രീഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാനൊരു കവർ സംഘടിപ്പിച്ച് ഈ അഡ്രസ്സിൽ KPB അഡ്വർടൈസിങ് കമ്പനി ബാനർജി റോഡ് എറണാകുളം ഈ അഡ്രസ്സിൽ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു അപേക്ഷ. ഞാൻ തന്നെ ഒരു കൈ ഇങ്ങനെ എനിക്ക് കാർട്ടൂൺ വരയ്ക്കാൻ അറിയാം, ഡിഗ്രി പഠിച്ചിട്ടിപ്പോൾ നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ചേർന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഒരു കത്ത് എഴുതി പോസ്റ്റ് ചെയ്തു. അത് അത്ഭുതം എന്ന് പറയട്ടെ, ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ അതിന് മറുപടി വന്നു. നിങ്ങൾ എത്രയും വേഗം എറണാകുളത്ത് KPB അഡ്വർടൈസിങ് കമ്പനിയുടെ ഓഫീസിൽ എത്തണമെന്ന് പറഞ്ഞിട്ട്. TO കുര്യാഘോസ് എന്ന് പറഞ്ഞ സാറാണ് അവിടുത്തെ ഹെഡ്. അദ്ദേഹം TO കുര്യാഘോസും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഫിലിപ്പും കൂടെയാണ് ഈ KPB അഡ്വർടൈസിങ് കമ്പനി നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ എറണാകുളത്ത് ബ്രാഞ്ചാണ് ഇത്. അതിന് കോട്ടയത്ത് നോക്കാത്ത ബ്രാഞ്ച് ഉണ്ടായിരുന്നു. കേരളത്തിലെ അക്കമിറ്റേഷൻ കിട്ടിയ നല്ലൊരു വലിയ അഡ്വർടൈസിങ് ഏജൻസി ആയിരുന്നു ആ കാലത്ത്. അപ്പം ഞാൻ എൻ്റെ ഒരു കൊച്ചനുണ്ട്, കൊച്ചൻ അച്ഛൻ്റെ സഹോദരൻ, എറണാകുളത്താണ് താമസം. എറണാകുളത്ത് KPBS പ്രിൻറ്റിങ് ബുക്ക് പ്രസിദ്ധീകരണശാലയിലാണ് ഗുളിക ജോലി. അപ്പം ഞാൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വാ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ കൊച്ചിനെയും കൂട്ടിയാണ് ഈ ബാനർജി റോഡിലുള്ള KPB അഡ്വർടൈസിങ് കമ്പനിയിൽ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുന്നത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഈ TO കുര്യാഘോസ് സാറാണ്. ഭയങ്കര വാചകമാണ് അദ്ദേഹത്തിന്.
അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ ഒക്കെയാണ്. അവിടുത്തെ മറ്റേ കിഴക്കമ്പലം പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അത് ജുബൊക്കെ ഇട്ട് മറ്റേ ഭയങ്കര ഒരു പവറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഏണി വെച്ച് തരും, ഈ ഏണിയെ കൂടെ ഹരികുമാറിന് എവിടെ വേണമെങ്കിലും കയറിപ്പോ. അങ്ങനെ കെ പി പി വെച്ച് തന്ന ഏണിയാണ്, ഏണി കൂടെയാണ് കയറാൻ തുടങ്ങിയത്. അപ്പം ഞാൻ ഒരു അഡ്വർടൈസിങ് കമ്പനിയിൽ നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവിടെ വർക്ക് ചെയ്ത കൊച്ചൻ എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ കൂടെ താമസിച്ച് ഞാൻ അവിടെ ജോലി ചെയ്യണം. അപ്പോൾ ഈ അവിടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ ജോലിയൊന്നും അവിടെ ഇതുവരെ വന്നിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അവിടെ രണ്ട് ആർട്ടിസ്റ്റുകാരുണ്ട്, ഒരു ജെറോമുണ്ട്, ഒരു മറ്റേ നാഗരാജനുണ്ട്, രണ്ട് ആർട്ടിസ്റ്റുകാരുണ്ട്. അപ്പം ഈ ജെറോമാണ് വരയ്ക്കുന്ന പണി, മറ്റേ ഈ ലെറ്ററൊക്കെ ഹെഡിങ് ലെറ്റർ ഒരുമാതിരി വലിയ ടൈപ്പുകളൊക്കെ എഴുതുകയാണ്. ഇന്നത്തെ കണക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് എടുത്ത് വെക്കാൻ പറ്റത്തില്ല, എല്ലാം എഴുതിയെടുക്കും. അപ്പോൾ ഈ ആ ഞാൻ ചെന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം അവിടെ എറണാകുളത്ത് ഏതോ ഒരു ഒരു ഹോട്ടൽ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇവർക്കാണ് എൻ്റെ അഡ്വർടൈസിങ് ചുമതല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പത്രത്തിൽ ഇങ്ങനെ പരസ്യം വരണം, ഇന്ന് ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹം ഈ ഈ ജെറോം എന്ന് പറഞ്ഞ എൻ്റെ ചീഫായിട്ട് വരുന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹം മറ്റേ മഷിയും ഇന്ത്യൻ ഇങ്കും കൊണ്ട് മറ്റേ ബ്രഷും എല്ലാം കൊണ്ട് എഴുതുകയാണ്, ഉദ്ഘാടനം ഇന്ന് ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് എഴുതുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. അദ്ദേഹം എൻ്റെ പറഞ്ഞ ഹരികുമാർ, ഹരികുമാറിന് പറ്റുന്ന ഒരു സ്റ്റൈൽ ഹരികുമാറിന് എഴുതാൻ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് എന്നിട്ടും ബ്രഷ് വെച്ചൊന്നും വരയ്ക്കാൻ അറിയത്തേ ഇല്ല, ഞാൻ ഫൈനാൻസൊന്നും പഠിച്ചല്ലേ, എനിക്ക് അതിൻ്റെ അളവും കാര്യങ്ങളും കുറികളും ഒന്നും അറിയത്തില്ല. അപ്പം ഞാനൊരു പണി ചെയ്തു, അവിടെ ഈ പഴയ ബ്രഷുകൾ ഒരുപാട് കിടപ്പുണ്ട്, ആ പഴയ ബ്രഷിൻ്റെ മൂട് ഭാഗം ഇങ്ങനെ ചെത്തി ഇങ്ങനെ ഒരു ഒരു ചതുരം രീതിയിലാക്കിയിട്ട് ഈ ഇന്ത്യനിക്ക് ആ മുറിച്ച ഭാഗം കൊണ്ടങ്ങ് വെട്ടി കെട്ടി. ഇപ്പോഴത്തെ ഈ മറ്റേ ഫോണ്ട് മറ്റേ പ്രത്യേക ഒരു മറ്റേ എൻ്റെ പേനുണ്ടല്ലോ, അതുപോലെ അതുപോലെ ഇന്ന് ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഫ്രീ ഹാൻഡിലങ്ങ് ഇന്ന് ഉദ്ഘാടനം എന്ന് എഴുതി. അപ്പം ഇത് ഈ ഏത് അഡ്വർടൈസ് ഏത് മറ്റേ ഡിസൈൻ ഉണ്ടാക്കിയാലും ഈ കുര്യാക്കോസ് സാറ് കാണാതെ ഒന്നും പുറത്തേക്ക് പോകത്തില്ല, അദ്ദേഹമാണ് ഫൈനൽ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഈ ജെറോം സാർ ഉണ്ടാക്കിയ കുറേ ഉദ്ഘാടനത്തിൻ്റെ ഇങ്ങനെ എഴുതിയതും വെച്ചു, അതുകൂടെ എൻ്റെ ഞാനിങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് എഴുതി ഈ ഈ ഉദ്ഘാടനം കൂടെ എടുത്ത് ഇതിൽ വെച്ചിരുന്നു. അപ്പോൾ പുള്ളിയുടെ കണ്ണ് പെട്ടെന്ന് ഉണക്കിയത് ഇതാ ഇതില്ല, ആ പുള്ളിനെ അതൊക്കെ മാറ്റി ഈ ഉദ്ഘാടനം വെച്ചാൽ മതി. അപ്പോൾ ഈ ഫ്രീ ഹാൻഡായിട്ട് വന്ന ഈ ഉദ്ഘാടനം എന്നുള്ള ഒരു ടൈപ്പ് ഒരു പ്രത്യേകത, അന്ന് അതുവരെയൊക്കെ എല്ലാവരും ഒരുപാട് സമയമെടുത്ത് ഇങ്ങനെ എഴുതിയാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ബ്രഷ് വെച്ച് ടൈപ്പ് എഴുതി ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ ഒരു ഉദ്ഘാടനം എന്നുള്ള ഈ ഒരു ടൈറ്റിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അത് ക്ലയന്റിനെ കൊടുത്തിട്ട് പിന്നെ ക്ലയന്റിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ കുര്യാക്കോസ് സാറിന് ഇഷ്ടപ്പെട്ടു, എന്നെ എഴുതി ഇഷ്ടപ്പെട്ടു. അപ്പൊ എൻ്റെ അടുക്ക പറഞ്ഞു, നമ്മളിങ്ങനെ ഈ ഡിസൈൻ മാത്രം നോക്കിയിട്ട് വരുന്നൊരു കാര്യമില്ല, ഞാൻ ഉദ്ദേശിച്ച തന്നെ അദ്ദേഹം മനസ്സിൽ കണ്ടുന്നതാണ്, നമുക്ക് കാർട്ടൂൺ വഴി വല്ല പരസ്യവും പരസ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം, നമുക്ക് ആ വഴി ഒന്ന് ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കിറ്റക്സ് ഹൈക്കോണ്ട് വൈപ്പ് എന്നിങ്ങനെ ഒന്ന് രണ്ട് ബ്രാൻഡുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കണം, എന്നിട്ട് നമുക്ക് ഇവരെ കൊണ്ടുവന്ന് കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പം കിറ്റക്സും ഹൈക്കോണ്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ കാർട്ടൂൺ ക്ലാസ്സിൽ നിന്ന് സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു കാർട്ടൂൺ ഷോ.